വിഴിഞ്ഞത്ത് ഒരിഞ്ചും പിന്നോട്ടില്ല എന്ന് സർക്കാരും സമരസമിതിയും രാജ്യസ്നേഹമുള്ള ആർക്കും സമരത്തെ അംഗീകരിക്കാനാകില്ല എന്ന് വിദഗ്ധ സംഗമത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു അടുത്ത സെപ്റ്റംബറിൽ ആദ്യ കപ്പലെത്തുമെന്ന് തുറമുഖമന്ത്രി അഹമ്മദ് ദേവർകോവിലും പ്രഖ്യാപിച്ചു ഒക്കി ദുരന്തമുയർത്തി സമരം വ്യാപിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഒരു ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തിക്കേണ്ട പോർട്ട് ആ പോർട്ടിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറയാൻ ഒരു രാജ്യസ്നേഹിയായ ഈ രാജ്യത്തിന്റെ വികസനം ആവശ്യമാണ് എന്ന് തോന്നുന്ന ആർക്കെങ്കിലും മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മലയാളിക്കുള്ള ഓണസമ്മാനമായി നാനൂറ് മീറ്റർ ബർത്ത് പൂർത്തിയാക്കി ആദ്യ കപ്പലെത്തിക്കുവാൻ കൈമെയ് മറന്നാണ് തുറമുഖ വകുപ്പും വിസിലും നിർമ്മാണ കമ്പനിയും അത്യധ്വാനം ചെയ്യുന്നത് വൻ സംഘർഷത്തിന് ശേഷവും സർക്കാരും സമരസമിതിയും വിഴിഞ്ഞത്ത് വിട്ടുവീഴ്ചക്കില്ല ഗുരുതര ആരോപണങ്ങൾ വരെ ഉയർത്തിയാണ് സമരക്കാരെ മന്ത്രിമാർ കൂട്ടത്തോടെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നത് ഒരാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഏതാണ്ട് ഭീകരവാദികൾ നടത്തുന്ന ഭീകരാക്രമണം പോലെ ഒരു പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് ഗവൺമെന്റിനതിനായി ശക്തമായ വേണ്ടി ഏതെങ്കിലും പുറത്തുള്ള അതിനിടെ തുറമുഖ പദ്ധതിയുടെ പ്രചരണാർത്ഥം വിഴിഞ്ഞം സീപോർട്ട് കമ്പനി സംഘടിപ്പിച്ച സെമിനാറിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിന്നു അനാരോഗ്യമാണ് കാരണമെന്നാണ് വിശദീകരണം ഓക്കി ദുരന്തത്തിന്റെ അഞ്ചാം വാർഷിക ദിനമായി ഇന്ന് സർക്കാരിനെതിരെ വഞ്ചനാ ദിനം ആചരിക്കുന്നു തീൻ സഭ ഓക്കിയിലും വിഴിഞ്ഞം പദ്ധതിയിലുമെല്ലാം സർക്കാർ തീരജനതയെ പറ്റിക്കുന്ന സമീപനമാണ് നടത്തുന്നത് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു അവിടുത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം അവർക്ക് വീസ് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു അദ്ദേഹം ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ അതോ അദാനിയുടെ വേണ്ടി നടക്കുന്നവനാണോ എന്നാണ് ഞങ്ങൾ ഇന്ന് സംശയിക്കുന്നത് നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും സർക്കാരിനും സമരസമിതിക്കുമേൽ സമ്മർദ്ദങ്ങളുമുണ്ട് പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ചു മാറ്റി വീണ്ടും നിർമ്മാണ സാമഗ്രികൾ ഉടൻ വിഴിഞ്ഞത്തെത്തിക്കാൻ സർക്കാരിന് നീക്കമില്ല സംഘർഷമടക്കം കണക്കിലെടുത്ത് ഹൈക്കോടതിയിൽ നിന്നും സമരക്കാർക്കെതിരെ കർശന നടപടി വരുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ സ്റ്റേഷൻ ആക്രമണം വഴി സമരത്തെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ പോലും എതിരായി വരുന്നുണ്ടോ എന്ന സംശയം ലത്തീൻ സഭയ്ക്കുണ്ട് സംഘർഷമുണ്ടായ വിഴിഞ്ഞത്ത് ഡിഐ ജി ആർ നിശാന്തിനെ സ്പെഷ്യൽ ഓഫീസറാക്കി പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു സംസ്ഥാനത്താകെ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി അവധി റദ്ദാക്കി തിരിച്ചെത്താൻ പോലീസുകാരോട് ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷൻ വരെ ആക്രമിച്ച അതീവ ഗുരുതര സാഹചര്യം മുൻനിർത്തിയാണ് വിഴിഞ്ഞത്തെ പ്രത്യേക സുരക്ഷ ഡിഐ ജി ആർ നിശാന്തിനെ വിഴിഞ്ഞം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി നിയമിച്ചു നാല് എസ് പിമാരും അസിസ്റ്റന്റ് കമ്മീഷണർമാരും അടക്കമുള്ള പ്രത്യേക സംഘവും ഉണ്ടാകും ക്രമസമാധാന പാലനത്തിനോടൊപ്പം ഇതേവരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണവും ഈ സംഘത്തിനായിരിക്കും വിഴിഞ്ഞൻ പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തവരെ ഇതേവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല മൂവായിരം പേർക്കെതിരെ കേസെടുത്തുവെങ്കിലും പെട്ടെന്നൊരു അറസ്റ്റ് വേണമെന്നാണ് തീരുമാനം ഇപ്പോഴുണ്ടായിരിക്കുന്ന ക്രമസമാധാനാന്തരീക്ഷം കലുഷിതമാക്കേണ്ടെന്ന തീരുമാനത്തിലാണ് അറസ്റ്റ് വൈകുന്നത് സ്റ്റേഷനാക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുണ്ടായിരുന്ന സമരസമിതിയിലെ എട്ടുപേർ ആശുപത്രി വിട്ടു ഇവരെ അറസ്റ്റ് ചെയ്ത് ആശുപത്രി സെല്ലിലേക്കെങ്കിലും മാറ്റണമെന്ന് ഒരു വിഭാഗം പോലീസുകാർ ആവശ്യപ്പെട്ടുവെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു സമാധാന അന്തരീക്ഷമാണ് ശാന്തതയാണ് എങ്കിലും പോലീസ് പോലീസ് കനത്ത ജാഗ്രത തുടരുകയാണ് നിൽക്കുന്ന സമരപ്പന്തലിലും അതേപോലെ തന്നെ സ്റ്റേഷൻ പരിസരത്തും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി സംസ്ഥാനമാകെ ജാഗ്രതാ നിർദ്ദേശം നൽകി തീരദേശ സ്റ്റേഷനുകൾ അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അപ്പപ്പോൾ വിവരം ജില്ലാ പോലീസ് മേധാവിമാർ കൈമാറണം ഡി ഐ ജിമാരും ഐ ജിമാരും ദിവസവും കാര്യങ്ങൾ വിലയിരുത്തണമെന്നും നിർദ്ദേശിച്ചു വിഴിഞ്ഞതെന്നും കൌസറിനോടൊപ്പം കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്